ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ സംഭവം മാതാവിന്റെ ലൂർദിലെ പ്രത്യക്ഷീകരണം. 1856 ഫെബ്രുവരി 11 തീയതി വ്യാഴാഴ്ച ലൂർദ് ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസം കൂടാതെ ജനിച്ചു വളർന്ന 14 വയസ്സുകാരി ബർണദീത്തയും അനുജത്തി ട്വാനെത്തും ഒരു കൂട്ടുകാരിയും കൂടി വിറക് ശേഖരിക്കുന്നതിന് മസബിയേൽ വനത്തിലേക്ക് പോയി. മാർഗമധ്യേയുണ്ടായിരുന്ന ഒരു കൊച്ചരുവി കടക്കുന്നതിന് ഏങ്ങൽ രോഗിയായ ബർണദീത്തയ്ക്ക് സാധ്യമല്ലാഞ്ഞതിനാൽ ഇക്കരെ തന്നെ നിന്നു. അപ്പോൾ ഒരു കാറ്റു വീശി. അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് ചില വൃക്ഷങ്ങളുടെ ശാഖകൾ അവളെ മാടി വിളിക്കുന്നതുപോലെ തോന്നി. കണ്ണഞ്ചിക്കുന്ന വെള്ളവസ്ത്രവും നീലനിറത്തിലുള്ള അരക്കെട്ടും തത്തുല്യമായ ഒരു ശിരോവസ്ത്രവും ധരിച്ച് ഒരു സ്വർണമാല കൈയിലേന്തി ഒരു യുവതി ആ ഗ്രോട്ടോയിൽ നിൽക്കുന്നത് അവൾ കണ്ടു. സ്വർണദീപ്തിയോടുകൂടിയ ഒരു പ്രകാശം അവളുടെ പാദത്തിങ്കൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ബർണദീത്തയും ആ സ്ത്രീയും ഒരുമിച്ച് ജപമാല ചൊല്ലി. ത്രിത്വസ്തുതി മാത്രമേ ആ സ്ത്രീ ചൊല്ലിയുള്ളൂ. ജപമാലയുടെ അന്ത്യത്തിൽ പുഞ്ചിരി തൂകി സ്വൽപ്പമൊന്ന് കുനിഞ്ഞ് അവൾ തിരോധാനം ചെയ്തു. ഇങ്ങനെ 18 പ്രാവശ്യം ബർണദീതയ്ക്ക് ദർശനമുണ്ടായി. മൂന്നാമത്തെ ദർശനത്തിൽ ആ സ്ത്രീ പറഞ്ഞു, രണ്ടാഴ്ചക്കാലത്തേക്ക് നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നിന്നെ സൗഭാഗ്യവതിയാക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. അടുത്ത ലോകത്തിൽ. 8-ാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി 24-ാം തീയതി ആ മഹതിയെ ബർണദീത്ത വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം. 9-ാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി 25-ാം തീയതി ആ സ്ത്രീ പറഞ്ഞു, നീ ആ ഉറവയിൽ നിന്ന് കുടിക്കുക, ദേഹം കഴുകുക, അവിടെ കാണുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുക. അവിടെ ഇവയൊന്നും കാണാഞ്ഞതിനാൽ അവൾ അടുത്തുള്ള ഗേവു നദിയിലേക്ക് തിരിച്ചു. ഉടനെ ആ സ്ത്രീ അവളെ വിളിച്ച് സ്ഥലം ചൂണ്ടിക്കാണിച്ചു. ബർണദീത്ത ആ സ്ഥലത്ത് ഇളക്കി നോക്കി. ഉടനെ അവിടെ നിന്നൊരു ഉറവ പുറപ്പെട്ടു. ആ ചെളിവെള്ളം ബർണദീത്ത കോരി കുടിച്ചു. അവിടെ ഉണ്ടായിരുന്ന സസ്യങ്ങൾ അവൾ ഭക്ഷിക്കുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് ആ ചെളിവെള്ളത്തിൽ കണ്ണു തേച്ചു കഴുകിയപ്പോഴാണ് കല്ലുവെട്ടുകാരൻ ലൂയി ബൂറിയറ്റിന് കാഴ്ച ലഭിച്ചത്. ദിനം പ്രതി ആ ഉറവയിൽ നിന്ന് 2,000 ഗ്യാലൻ വെള്ളം വന്നുകൊണ്ടിരുന്നു. പ്രസ്തുത ജലത്തിൽ കുളിക്കുമ്പോഴോ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ലഭിക്കുമ്പോഴോ ഇന്നും അത്ഭുത രോഗശമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് 25-ാം തീയതി മംഗലവാർത്താ തിരുനാൾ ദിവസം ബർണദീതയ്ക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന വനിത തന്റെ പേരു പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. അങ്ങനെ 1854 ഡിസംബർ 8-ാം തീയതി 9-ാം പിയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഖ്യാപനം ദൈവമാതാവ് അംഗീകരിച്ചു. ജൂലൈ 16-ാം തീയതിയായിരുന്നു അവസാന ദർശനം. ദൈവമാതാവിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 1-ാം സ്ഥാനം ലൂർദിനാണ്. ദിവസം തോറും അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും നടത്തുന്നുണ്ട്. സഹസ്രക്കണക്കിന് തീർത്ഥാടകർ വന്നും പോയും ഇരിക്കുന്നു. വിചിന്തനം. ആത്മനാ ലൂർദിൽ പോയി ജപമാല പ്രദക്ഷിണത്തിൽ നമുക്ക് പങ്കുകൊള്ളാം. ഭക്തജന സഹസ്രങ്ങളോടുകൂടെ ആവേ മരിയ, ആവേ മരിയ എന്ന് പാടാം.